പക്ഷേ ഈ ഷാബു പ്രസാദ് കൂടി, ശ്രീ ഷാബു പ്രസാദ് ഇന്നിപ്പോൾ ഈ പറയുന്ന കേന്ദ്രമന്ത്രി ജോൺ ബിർളയുടെ ഈ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം അസത്യമാണെന്നറിയണമെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പുണ്ടായ സംഭവങ്ങൾ മാത്രം എടുത്താൽ പോരെ. കാരണം കഴിഞ്ഞ ദിവസം ഈ വിഷുദിനത്തിൽ രാഷ്ട്രപതിയെ ഒരു സംഘം ക്രൈസ്തവ പുരോഹിതർ സന്ദർശിക്കുകയും ക്രൈസ്തവ സമുദായത്തിനെതിരെ നടക്കുന്ന, സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ, അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അതായത് ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റി എത്രത്തോളം വലിയ ആക്രമണങ്ങൾ നേരിടുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ ആശങ്കപ്പെടുമ്പോഴാണ് മോദി കാലത്ത് ക്രൈസ്തവർ സുരക്ഷിതരാണ് എന്ന് പറയുന്നത്. എന്തടിസ്ഥാനത്തിൽ ശ്രീ ഷാബു പ്രസാദ്? അതായത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എങ്കിലും വീണ്ടും പറയുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനങ്ങളുള്ള ഒരുപാട് അവാന്തര വിഭാഗങ്ങളും വിവിധ സംസ്കാരങ്ങളും ജീവിത രീതികളും വളരെ സങ്കീർണമായ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും എല്ലാമുള്ള ഒരു വലിയ രാജ്യം, ലോകത്തെങ്ങും ഇല്ലാത്തത്ര സങ്കീർണമായ സമൂഹ വ്യവസ്ഥിതിയുള്ള ഒരു രാജ്യമാണ്. അവിടെ പലപ്പോഴും പ്രാദേശികമായും അല്ലാതെയും ഒക്കെ വിവിധ സമൂഹങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ പ്രാദേശികമായ പ്രശ്നങ്ങളൊക്കെ ധാരാളം ഈ രാജ്യത്തുണ്ട്, പലയിടത്തുണ്ട്. അത് നമുക്ക് അത് അതൊരു യാഥാർത്ഥ്യം. ഇപ്പം ദ്രൗപദി മുർമുവിനെ ഒരു ഭാഗം ആൾക്കാർ കണ്ടു, അവർ നേരിടുന്ന ചില സാഹചര്യങ്ങളെ പറ്റി അവരോട് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആശങ്ക പങ്കുവയ്ക്കുക, അവരുടെ ആ വിഷമം പങ്കുവെക്കുക എന്നുള്ള ആ പ്രഥമ വനിതയുടെ ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റണമല്ലോ. ശരി, പിന്നെ ഈ നിങ്ങളൊക്കെ ഇത്ര ഭീകരമായി പറയുന്നത് കേട്ടാത്തൊന്നും ഇന്ന് കേന്ദ്രമന്ത്രി ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്തോ നിയമവിരുദ്ധമായ പ്രവർത്തനം ചെയ്തുവെന്ന്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ എന്തോ കാര്യം അദ്ദേഹം ചെയ്തുവെന്ന്. അദ്ദേഹം ന്യൂനപക്ഷകാര്യ മന്ത്രിയാണ്, ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു പ്രബല ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കാണുന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, പത്രക്കാരോട് പ്രതികരിക്കുമ്പോൾ മോദി മന്ത്രിസഭയിലെ ഒരു മുതിർന്ന മന്ത്രി എന്താ പറയേണ്ടത്? അദ്ദേഹം പറയുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻസിന് യാതൊരു കുഴപ്പവും ഇല്ല, ഹുസൈനുകൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല. അദ്ദേഹം പറയുന്നു ഇത് നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഏതാണ്ട് അദ്ദേഹം എന്താണ്ട് മഹാ വലിയ ഏതോ കുറ്റകൃത്യം ചെയ്തു. കുറ്റകൃത്യമല്ല, അത് ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായ ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ചും ഈ ദില്ലിയിലൊക്കെ തന്നെ, ദില്ലിയിൽ ചെന്ന് രാഷ്ട്രപതിയെ കാണാൻ ഒരു സംഘം ക്രൈസ്തവ പുരോഹിതർ തയ്യാറാകുന്നു, അതിനു മുൻപ് ഛത്തീസ്ഗഡിൽ മറ്റൊരു തരത്തിലുള്ള ചില സംഭവങ്ങൾ അരങ്ങേറുന്നു, ഏതാനും 1 വർഷത്തിന് മുൻപ് ബംഗളൂരു ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് സമാനമായ പ്രതികരണം ഉണ്ടാകുന്നു. അപ്പോ ഈ പറയുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റി സുരക്ഷിതരാണെന്ന് പറയുന്നത് ഈ നാട്ടിൽ തന്നെയല്ലേ? അതെ, സുരക്ഷിതരാണ് എന്ന് തന്നെ പറയുന്നു, പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും അവകാശപ്പെടുന്നുണ്ട്, കേരളം ഏറ്റവും സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണ് ഇവിടെ. അതുകൊണ്ട് ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ കുറ്റകൃത്യം ശരിയാണ്, കേരളം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സംസ്ഥാനം തന്നെയാണ്. അതിനർത്ഥം ഇവിടെ യാതൊരു കുറ്റകൃത്യങ്ങളും നടക്കുന്നില്ല, ഇവിടെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒന്നും ആവശ്യമില്ല. ഇപ്പം സഖാവ് കുഞ്ഞിക്കണ്ണന്റെ ഒക്കെ ആ ഒരു വീക്ഷണത്തിൽ ഇത് യഥാർത്ഥ പട്ടാളമില്ലാത്ത, പോലീസ് ഇല്ലാത്ത, യാതൊന്നുമില്ലാത്ത മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആവുന്ന മാവേലി നാട് ഒന്നുമല്ലല്ലോ. ഇവിടെ കുറ്റകൃത്യങ്ങളുണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതോരോന്നൊക്കെ എടുത്തു കാണിച്ച് ഇവിടെ സമാധാനമില്ല, ഇവിടെ മറ്റേ എന്ന് പറഞ്ഞാലെങ്ങനെ ഇരിക്കും? അപ്പം വേണമെങ്കിൽ പറയാം, നമുക്ക് ആർക്കും എന്തും പറയാനുള്ള, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ ആരോപിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മളത് അത് ഓരോരുത്തർക്ക് അവരവരുടേതായ സൗകര്യമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുമുണ്ട്. ഇത് ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സുരക്ഷിതരാണോ അല്ലെങ്കിൽ ഈ കേന്ദ്രമന്ത്രി പറയുന്നത് വാസ്തവമാണോ അതോ കള്ളമാണോ ചുമയാണോ, ഇതൊക്കെ ആ സമൂഹം തീരുമാനിക്കട്ടെന്നേ. ആ സമൂഹത്തിനോടാണ് സംസാരിക്കുന്നത്. നിങ്ങളും ഈ പറയുന്നവരും ആ സമൂഹത്തിനോട് സംസാരിക്കും. ആ ചർച്ച നടക്കട്ടെ.